എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി അഞ്ചാമത്തെ യൂണിറ്റ് കാലം ദർശിച്ച രസാനുഭൂതികൾ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അഞ്ചാമത്തെ യൂണിറ്റ് കാലം ദർശിച്ച രസാനുഭൂതികൾ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് രചിച്ച മാണിക്യവീണ എന്ന കവിതയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ ജീവചരിത്രം മനസ്സിലാക്കിയതോടൊപ്പം തന്നെ ഈ യൂണിറ്റിൻ്റെ പ്രവേശകമായി കൊടുത്തിരിക്കുന്ന കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ഭാഗവും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ ഈ കവിതയുടെ ആശയമാണ് മനസ്സിലാക്കേണ്ടത്. ആധുനിക മലയാള കവികളിൽ പ്രമുഖനായ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ മാണിക്യവീണ എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ് അതേ പേരുള്ള മാണിക്യവീണ എന്നുതന്നെ പേരുള്ള ഈ കവിത. 1966 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കൂടിയാണിത്. മലയാളത്തിൻ്റെ മഹത്വവും ശക്തി സൗന്ദര്യവും പ്രൗഢിയും പുഷ്കലമായ കാവ്യ പാരമ്പര്യവും വിളിച്ചോതുന്ന കവിതയാണ് മാണിക്യവീണ. ഇനി നമുക്ക് കവിതയൊന്ന് ചൊല്ലി നോക്കാം. മാണിക്യവീണ. വന്ദനം വന്ദനം വാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനമോദം കലർന്ന ഭാഷേ. ജീവനു നൂതനോന്മേഷം പകർന്നിടും ദേവഭാഷാമൃതം ചേർന്ന ഭാഷേ. നിന്മുലപ്പാലിൻ്റെ വീര്യമുൾക്കൊണ്ടതൻ ജന്മജന്മാന്തര പുണ്യമല്ലേ. വശ്യമാം ശൈലിയിൽ നിന്നെ ജയിപ്പൊരു വിശ്വമനോഹര ഭാഷയുണ്ടോ. താളമിട്ടാടുന്നു തെങ്കടൽ കല്ലോല പാളി നിൻ ഗാനങ്ങൾ കേട്ടിടുമ്പോൾ. താനമായിത്തീരുന്നു നാളികേരദ്രുമ താലപത്രാന്തര മർമ്മരങ്ങൾ. ആനന്ദരാഗങ്ങൾ മൂളുന്നു നീളുന്ന കാനന പൊൽക്കുളിർച്ചോലയെല്ലാം. ത്വൽകർമ്മ മണ്ഡലം വിസ്തൃതമല്ലൊരു കൈക്കുടവട്ടമാണായിരിക്കാം. എങ്കിലും നിൻ കീർത്തി എത്താത്തതെങ്ങുവാൻ ശങ്കരദേശിക ദേശഭാഷേ. അന്തരീക്ഷത്തിൽ സുഗന്ധം പരക്കുവാൻ എന്തിനു കസ്തൂരി ഏറെ ഓർത്താൽ. ചിത്രവർണോജ്വലെ നിൻ പുഷ്പവാടിയിൽ എത്ര വസന്തങ്ങൾ വന്നതില്ല. ഹൃത്തിയിലൊതുങ്ങാത്തൊരാവേശമാർന്നുകൊണ്ടെത്ര കുയിലുകൾ കൂകിയില്ല. മട്ടോലും പൂക്കളെ ചുറ്റിപ്പറന്നെത്ര മത്തഭൃംഗങ്ങൾ മുരണ്ടതില്ല. അമ്മധൂമാസ വിഭൂതികളൊക്കെയും രമ്യത ചേർത്തതില്ലെത്ര നിന്നിൽ. ആവർത്തിച്ചിടട്ടെ പിന്നെയും പിന്നെയും ആയിരം വട്ടമീ ശ്രീവികാസം. കാണുന്നു കല്യാണ നിക്ഷേപമെന്ന പോൽ കാമസുരഭി പോൽ നിന്നെ ഞങ്ങൾ. നിന്നെ ഭജിക്കുന്ന ഭാവന ധന്യമാം നിന്നെ പുകഴ്ത്തുന്ന നാവുവന്ദ്യം. കേരളത്തൂമൊഴി എന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം. ഓജസ്സിൻ കാതലെ നിന്നെയോർക്കുമ്പോഴേ ഓരോ ഹൃദയവും ഓടിയോടം. കാണിക്ക വെച്ചിടാം സർവവും ശോഭനെ മാണിക്യവീണ നീ മീട്ടിയാലും.
കാണിക്ക വെച്ചിടാം സർവവും ശോഭനെ മാണിക്യ വീണ നീ മീട്ടിയാലും. കവിതയുടെ ആശയം നോക്കാം. വന്ദനം വന്ദനം വാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ. കൈരളിയെ വന്ദിച്ചുകൊണ്ടാണ് കാവ്യം ആരംഭിക്കുന്നത്. വാർമെത്തും ദ്രാവിഡ നന്ദിനി, ദ്രാവിഡത്തിൻ്റെ നന്ദിനി, നന്ദിനി എന്നാൽ മകൾ, മകളായി വളർന്ന ഭാഷേ എന്നാണ് മലയാളത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. എല്ലാ ഭാഷകൾക്കും ഓരോ ഗോത്രങ്ങളുണ്ട്. എല്ലാ അംഗങ്ങളും ഓരോ കുടുംബത്തിൽ നിന്ന് വരുന്നതുപോലെ ഓരോ ഭാഷകൾക്കും അവരുടേതായ ഒരു കുടുംബമുണ്ട്, ഒരു ഗോത്രമുണ്ട്. മലയാള ഭാഷ ദ്രാവിഡം എന്നു പേരുള്ള ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്. മലയാളം കൂടാതെ തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളെല്ലാം ഈ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളാണ്. അങ്ങനെ ദ്രാവിഡ ഗോത്രത്തിൻ്റെ മകളായി വളർന്നു വന്ന ഭാഷയാണ് മലയാളം. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനമോദം കലർന്ന ഭാഷയെ. ചിത്തം കവരുക, മനസ്സ് കവരുന്ന ഭാഷ. മാതൃഭാഷ ഏതൊരാൾക്കും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഷ തന്നെയാണ്. എത്ര ഭാഷകൾ നമ്മൾ പഠിച്ചാലും മാതൃഭാഷയിലൂടെയുള്ള സംവേദനം, മാതൃഭാഷയിലൂടെയുള്ള ആശയവിനിമയം ഏറെ ഹൃദ്യമാണ് എന്നാണ്. നമ്മൾ സ്വപ്നം കാണുന്നതും ചിന്തിക്കുന്നതും ഒക്കെ നമ്മുടെ മാതൃഭാഷയിലാണ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ഹൃദയ താളത്തോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഭാഷയാണ് മലയാളം. ചന്ദനമോദം, ചന്ദനം എന്നുള്ളത് കുളിർമയും അതുപോലെ നറു സുഗന്ധവുമാണ് അതിനുള്ളത്. ഈ ഒരു കുളിർമ നമുക്ക് ലഭിക്കുക, അല്ലെങ്കിൽ ഈ ഒരു നറുഗന്ധം നമുക്ക് ലഭിക്കുക മാതൃഭാഷയിൽ നിന്ന് മാത്രമാണ്. മറ്റുള്ള ഭാഷകൾ നമ്മുടെ ഉപജീവനത്തിൻ്റെയോ അതിജീവനത്തിൻ്റെയോ ഒക്കെ ഭാഗമായി കടന്നു വന്നതാകാം. എന്നാൽ അങ്ങനെയുള്ള യാതൊരു ഉപാധികളുമില്ലാതെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതും നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്നതുമായ ഭാഷ നമ്മുടെ മാതൃഭാഷയാണ് എന്നാണ് കവി പറയുന്നത്. ജീവന് നൂതനോന്മേഷം പകർന്നിടും ദേവഭാഷാമൃതം ചേർന്ന ഭാഷേ. ജീവന് നൂതനമായ ഉന്മേഷം, നൂതനം പുതിയത്, ജീവന് പുതിയൊരു ഉന്മേഷം നൽകുന്ന ഭാഷയാണ് നമ്മുടെ ഭാഷ മലയാളം എന്നാണ് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തു ചെന്നാൽ ആദ്യം അന്വേഷിക്കുക തൊട്ടടുത്ത് മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. പൊതുവിൽ നമുക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാൻ നമ്മുടെ മാതൃഭാഷ ആവശ്യമാണ്, അല്ലെങ്കിൽ മാതൃഭാഷ സംസാരിക്കുന്ന ആരെങ്കിലും പരിസരത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അത് ആ മാതൃഭാഷയുടെ തനിമയും താളവും കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. ഇങ്ങനെ ഹൃദയ സംവേദനത്തിന് ഏറ്റവും തുറന്ന രീതിയിൽ സംവദിക്കാൻ കഴിയുന്നത് നമ്മുടെ മാതൃഭാഷയിലാണ്. ആശയവിനിമയം അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. ആ ആശയവിനിമയം മാതൃഭാഷയിൽ തന്നെ ആകുമ്പോഴാണ് അതിന് ഹൃദ്യത കൂടുതൽ എന്നുമാണ് അറിയേണ്ടത്. അതുകൊണ്ടാണ് ജീവന് നവോന്മേഷം നൽകുന്ന ഒന്നാണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത്. ദേവഭാഷാമൃതം ചേർന്ന ഭാഷേ എന്നും കവി സൂചിപ്പിക്കുന്നുണ്ട്. ദേവഭാഷ, ദേവന്മാരുടെ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതത്തെയാണ്. ഇവിടെ അർത്ഥമാക്കുന്നത് മലയാളം നിരവധി ഭാഷകളെ കടം കൊണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും നിരവധി വാദങ്ങളുണ്ട്. തമിഴിൻ്റെ ഒരു ഉപശാഖയാണ് മലയാളം എന്ന് പറയുന്നുണ്ട്. ആദി ദ്രാവിഡ ഭാഷയിൽ നിന്ന് വേർതിരിഞ്ഞ് സ്വതന്ത്രമായി വന്ന ഭാഷയാണ് മലയാളം എന്നൊരു വാദവുമുണ്ട്. ഇതോടൊപ്പം തന്നെ അന്യഭാഷകളിൽ നിന്ന് പദങ്ങളെ കടം കൊണ്ടിട്ടുള്ള ഭാഷയാണ്. അങ്ങനെ മറ്റുള്ള ഭാഷകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മനോഹരമായ പദങ്ങളെ കടം കൊണ്ട് അവയാൽ സമ്പന്നമായ ഭാഷയാണ് നമ്മുടെ മലയാളം. അപ്പോൾ ഇവിടെ ദേവഭാഷയായ സംസ്കൃതത്തിൻ്റെ സ്വാധീനവും മലയാള ഭാഷയിൽ കാണാം എന്നാണ് ഈ ദേവഭാഷാമൃതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ കടന്നു വരുന്ന നിരവധി പദങ്ങൾ അന്യഭാഷകളിൽ നിന്നുള്ളതാണ് എന്ന് നമ്മൾ പോലും ചിലപ്പോൾ തിരിച്ചറിയുന്നില്ല. ഉദാഹരണത്തിന് അഗ്നി, ശ്രാവണം തുടങ്ങിയ പദങ്ങളൊക്കെ തന്നെ സംസ്കൃതത്തിൽ നിന്ന് കടന്നു വന്നവയാണ്. ഇതുപോലെ മറ്റു ഭാഷകൾ, അറബി, ഉറുദു എന്നിവയിൽ നിന്നൊക്കെ കടന്നു വന്ന പദങ്ങൾ നമ്മൾ നിത്യേനയുള്ള ഭാഷാപ്രയോഗത്തിൽ ഉപയോഗിക്കുന്നുണ്ട്.
ഇങ്ങനെ എല്ലാ ഭാഷകളെയും എല്ലാ ഭാഷകളിലുള്ള പദങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വിപുലമായ രീതിയിൽ അത്രയും സമ്പന്നമായ അല്ലെങ്കിൽ അത്രയും സമ്പന്നമായി തീർന്ന ഒരു ഭാഷയാണ് മലയാളം എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. നിൻമുലപ്പാലിൻ്റെ വീര്യമുൾക്കൊണ്ടതിൻ ജന്മജന്മാന്തര പുണ്യമല്ലേ എന്നാണ്. ജന്മങ്ങളായിട്ടുള്ള പുണ്യമാണ് നീ എൻ്റെ മാതൃഭാഷയാണ് എന്നുള്ളത്, അല്ലേ? മലയാളം തന്നെ എൻ്റെ മാതൃഭാഷയായി തീർന്നത് എൻ്റെ ജന്മാന്തര പുണ്യം കൊണ്ടാണ്. കവിക്ക് മാത്രമല്ല, ഓരോ മലയാളിക്കും അങ്ങനെ തന്നെയാണ്. മലയാളികളെല്ലാം ഏതോ ജന്മാന്തര പുണ്യം ലഭിച്ചതുകൊണ്ടാണ് മലയാളം തന്നെ നമ്മുടെ മാതൃഭാഷയായി തീർന്നത് എന്ന് നമ്മൾക്ക് അഹങ്കരിക്കാം, അഭിമാനിക്കാം എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മുലപ്പാലിൻ്റെ വീര്യത്തോടാണ് മാതൃഭാഷയെ കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നവജാത ശിശുവിന് ആവശ്യമായ വളർച്ചയും പോഷണവും നൽകുന്നത് അമ്മയുടെ മുലപ്പാലാണ്. ഒരു കുഞ്ഞിൻ്റെ നവജാത ശിശുവിൻ്റെ ശാരീരികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് മുലപ്പാൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വ വികാസത്തിനും സാംസ്കാരിക പുരോഗതിക്കും ചിന്താഗതിയുടെ പുരോഗതിക്കുമൊക്കെ അത്യാവശ്യമായി വരുന്ന മാതൃഭാഷ. മാതൃഭാഷയിലൂടെ ഒരു വ്യക്തി നേടിയെടുക്കുന്ന അവൻ്റെ സംസ്കാരം, അവൻ മനസ്സിലാക്കിയെടുക്കുന്ന അവൻ്റെ പൈതൃകം, മാനുഷിക മൂല്യങ്ങൾ, ഇങ്ങനെ രൂപപ്പെടുന്ന അവൻ്റെ വ്യക്തിത്വം മറ്റേതൊരു സംസ്കാരത്തോടൊപ്പവും നിൽക്കാൻ നമ്മെ പര്യാപ്തമാക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ മാതൃഭാഷയാണ് നമ്മുടെ ശക്തിയും കരുത്തും. മറ്റേതൊരു ദേശത്ത് ചെന്നാലും മറ്റേതൊരു സംസ്കാരത്തിൽ നമുക്ക് ജീവിക്കേണ്ടി വന്നാലും അതിനെല്ലാം അടിത്തറവാകി തരുന്നത് നമ്മുടെ മാതൃഭാഷയാണ് എന്നുള്ളതാണ്. അവനവൻ്റെ മാതൃഭാഷയിലൂടെ സംസ്കാരത്തെയും പൈതൃകത്തെയും മാനവിക മൂല്യങ്ങളെയും ഉൾക്കൊണ്ടതുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ലോകമെമ്പാടും, പ്രത്യേകിച്ചും കേരളീയർ ലോകമെമ്പാടും അവൻ്റെ വിജയഗാഥ തുടരുന്നത്. നമ്മൾ തമാശയ്ക്കായി പോലും പറയാറുണ്ട്, ചന്ദ്രനിൽ ചെന്നാൽ അവിടെ ഒരു ചായക്കടയുണ്ടെങ്കിൽ അവിടെ പോലും നമുക്ക് മലയാളിയെ കാണാമെന്നാണ്. നമ്മുടെ ഭാഷയെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് കൊണ്ടാണ് ആ സംസ്കാരം നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ഉള്ളിൽ അത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്, നമുക്ക് ഏതൊരു ദേശത്തെയും സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും മാതൃഭാഷയെയും ബഹുമാനിക്കുന്നവന് മാത്രമേ മറ്റൊരു സംസ്കാരത്തെയും ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മാതൃഭാഷയെ മുലപ്പാലിൻ്റെ വീര്യത്തോട് കവി സാദൃശ്യപ്പെടുത്തുന്നത്. വശ്യമാം ശൈലിയിൽ നിന്നെ ജയിപ്പൊരു വിശ്വമനോഹര ഭാഷയുണ്ടോ? വശ്യമാം ശൈലിയിൽ, ആരെയും വശീകരിക്കുന്ന തരത്തിലുള്ള ശൈലിയാണ് നിൻ്റേത്. അങ്ങനെയുള്ള നിന്നെ ജയിക്കാൻ മറ്റേത് ഭാഷയാണ് ഇന്ന് ലോകത്തുള്ളത്, അല്ലേ? എല്ലാ ഭാഷകളിൽ നിന്നും മനോഹരമായ പദങ്ങളെ സ്വീകരിച്ച് വിപുലമായി വികസിക്കുന്ന സമ്പന്നമായ മലയാള ഭാഷയുടെ ആ വശ്യത, ആ വശ്യ മനോഹാരിത ഇന്ന് ഏത് ഭാഷയ്ക്കാണുള്ളത്? ലോകത്തിലെ മറ്റേത് ഭാഷയ്ക്കും ഇതുപോലെയുള്ള വശ്യ മനോഹരമായ ശൈലിയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. താളമിട്ടാടുന്നു തെങ്കടൽ കല്ലോലപാളി നിൻ ഗാനങ്ങൾ കേട്ടിടുമ്പോൾ, നിൻ്റെ മധുരമായ ആ ശൈലിയിൽ ആ ഗാനത്തിൽ താളമിടുന്നു, ആരാണ് താളമിടുന്നത്? കടലിലെ തിരമാലകൾ, കല്ലോലം തിരമാലകൾ, തിരമാലകളുടെ ആ പാളികൾ പോലും നിൻ്റെ മനോഹരമായ ആ ഗാനം കേട്ട് താളമിടുന്നു. താനമായി തീരുന്നു നാളികേരദ്രുമ താലപത്രാന്തര മർമരങ്ങൾ. മാതൃഭാഷയുടെ മനോഹരമായ ആ ഗാനം കേട്ട് നാളികേരത്തിൻ്റെ താലപത്രം, താലപത്രം ഓലയാണ് അവിടെ സൂചിപ്പിക്കുന്നത്, ആ തെങ്ങിൻ്റെ ഓലകൾ പുറപ്പെടുവിക്കുന്ന മർമരങ്ങൾ താളമിടുന്നതായിട്ടാണ് കവി സങ്കല്പിക്കുന്നത്. ഇങ്ങനെ മലയാള ഭാഷയിലുള്ള അല്ലെങ്കിൽ മാതൃഭാഷയിലുള്ള ആ ഗാനം കേട്ട് തിരമാലകൾ താളമിടുന്നു, തെങ്ങിൻ്റെ ഓല ചെറുകാറ്റത്ത് ഇളകുമ്പോഴുണ്ടാകുന്ന ആ മൃദുലമായ മർമരത്തെയും ഇവിടെ താളമിടുന്നതായിട്ട് അല്ലെങ്കിൽ താനമായിട്ട് ആ രാഗം വിസ്തരിക്കുന്നതായിട്ടാണ് കവി കൽപ്പിച്ചിരിക്കുന്നത്.
ഇങ്ങനെ ഏത് പ്രതികൂല സാഹചര്യത്തെയും മറികടന്ന് തൻ്റെതായ വശീകരണ ഭംഗിയിലേക്ക് കൊണ്ടുവരാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നൊരു അർത്ഥം കൂടി നമുക്ക് ഈ വരിയിൽ കാണാം. ആർ തലച്ചു വരുന്ന അലകടലിലെ തിരമാലകളെപ്പോലും താളമിടുന്ന തരത്തിൽ മാറ്റിയെടുക്കുക. തെങ്ങോലകളുടെ മൃദുലമായ ആ മർമ്മരവും ഇവിടെ മാതൃഭാഷയുടെ താളമിടലായിട്ട് അല്ലെങ്കിൽ രാഗങ്ങളെ വിസ്തരിക്കുന്ന ആ മുറയായിട്ടാണ് കൽപ്പിക്കുന്നത്. ഇങ്ങനെ ഏതൊരു സാഹചര്യത്തിലും ആ സാഹചര്യങ്ങളെയെല്ലാം മറികടക്കുമെന്നും ആ മാതൃഭാഷയുടെ തനതായ ശൈലിയിൽ അവയെല്ലാം സ്വയത്തമാക്കുമെന്നും ആ സാഹചര്യങ്ങളെ തൻ്റെതായ രീതിയിൽ മറികടക്കുമെന്നാണ് ഇവിടെ മറ്റൊരാശയം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആനന്ദരാഗങ്ങൾ മൂളുന്നു നീളുന്ന കാനന പൊൽക്കുളിർ ചോലയെല്ലാം. ആനന്ദരാഗങ്ങൾ മൂളുകയാണ്. എവിടെയാണ് ആനന്ദരാഗങ്ങൾ മൂളുന്നത്? കാനന പൊൽക്കുളിർ ചോലയിൽ. കാനനം കാട്, കാട്ടിലൂടെ ഒഴുകുന്ന ആ കുളിർച്ചോലയുടെ കളകളാരവത്തെ ആനന്ദരാഗങ്ങൾ മീട്ടുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. മാതൃഭാഷയുടെ ആ ഗാനത്തിനനുസരിച്ച് ആനന്ദരാഗങ്ങൾ മീട്ടുകയാണ് ഇവിടെ കാടുകളിലെ കുളിർച്ചോലകൾ എന്ന് കവി പറയുന്നു. ത്വൽകർമ്മമണ്ഡലം വിസ്തൃതമല്ലൊരു കൈക്കുടവട്ടമാണായിരിക്കാം, എങ്കിലും നിൻ കീർത്തി എത്താത്തതെങ്ങുവാൻ ശങ്കരദേശിക ദേശഭാഷേ. നിന്റെ കർമ്മമണ്ഡലം, അതായത് മലയാളത്തിൻ്റെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് കൈക്കുട വട്ടമാണ്. എന്നുവെച്ചാൽ മാതൃഭാഷ, മലയാളം മാതൃഭാഷയായിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ്. കടലുകളാലും മലകളാലും താലോലിക്കപ്പെടുന്ന വളരെ ചെറിയൊരു പ്രദേശം മാത്രമാണ് കേരളം. ഇങ്ങനെ ആ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ മാതൃഭാഷയാണ് മലയാളം. നമ്മുടെ ഒരു കൈവട്ടയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാവുന്ന ഒരു ഭാഷ. അങ്ങനെ ആയിരുന്നിട്ട് പോലും നിന്റെ കീർത്തി ഇന്ന് എത്താത്തത് എവിടെയാണ് എന്ന് ഇങ്ങനെ അതിശയിക്കുകയാണ് കവി. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഭാഷയാണ് ഇന്ന് മലയാളം. പറയുമ്പോൾ വളരെ ചെറിയൊരു ദേശത്തെ മാതൃഭാഷയായിരുന്നിട്ട് പോലും ലോകമെമ്പാടും അറിയപ്പെടുന്ന തരത്തിലുള്ള മലയാള ഭാഷയുടെ ആ വളർച്ചയിൽ അതിശയം കൊള്ളുകയാണ്, അഭിമാനിക്കുകയാണ് ഇവിടെ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ആ അഭിമാനവും ആ ഭാഷാ സ്നേഹവും നമ്മൾ ഓരോ മലയാളിക്കും ഉണ്ടാകണമെന്നും കവി ആഗ്രഹിക്കുന്നു. ശങ്കരദേശിക ദേശഭാഷേ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ശ്രീ ശങ്കരാചാര്യരുടെ ദേശത്തിലുള്ള ഭാഷയാണിത്. അദ്വൈത ദർശനത്തിൻ്റെ പിതാവായ ശങ്കരാചാര്യരുടെ ആ ജന്മസ്ഥലത്തുള്ള ഭാഷയാണിത്. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല അല്ലേ? അത്രയും മഹത്തുക്കൾക്ക് ജന്മം നൽകിയ ദേശം, ആ ദേശത്തിലെ ഭാഷ ആ ദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കാവുന്ന ഒന്നല്ല. അതിൻ്റെ വളർച്ച ലോകം മുഴുവൻ കണ്ടറിയേണ്ടതാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. അന്തരീക്ഷത്തിൽ സുഗന്ധം പരക്കുവാൻ എന്തിന് കസ്തൂരിയേറെ ഓർത്താൽ. എത്ര മനോഹരമായി അദ്ദേഹം അതിനെ ഉപമിച്ചിരിക്കുന്നു എന്നുകൂടി ശ്രദ്ധിക്കണം. ഇങ്ങനെ ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലോകമെമ്പാടും കീർത്തി നേടിയ മലയാളം എന്ന നമ്മുടെ മാതൃഭാഷയെ കസ്തൂരിയുടെ സുഗന്ധത്തോട് താരതമ്യം ചെയ്തിരിക്കുകയാണ്. വളരെ കുറഞ്ഞ തോതിൽ കസ്തൂരി വെച്ചാൽ പോലും അത് വിദൂരമായ സ്ഥലത്തേക്ക് പോലും അതിൻ്റെ സുഗന്ധം പരന്നൊഴുകും അല്ലേ? അല്പം മാത്രമേ വേണ്ടൂ, അതിൻ്റെ സുഗന്ധം ദൂരങ്ങളോളം വ്യാപിക്കും എന്നാണ് പറയുന്നത്. ഇതുപോലെ അപ്പോൾ കസ്തൂരിയുടെ ആ ഗന്ധം പോലെയാണ് നമ്മുടെ മലയാള ഭാഷ. അതിൻ്റെ വളർച്ചയോ അതിൻ്റെ മഹത്വമോ അതിൻ്റെ പ്രൗഢിയോ നമുക്ക് ഒരു ഭാഗത്തു മാത്രം മൂടിവെക്കാൻ കഴിയുകയില്ല അല്ലെ? എത്ര മൂടിവെച്ചാലും കസ്തൂരിയുടെ സുഗന്ധം വളരെ ദൂരങ്ങളിലേക്ക് വ്യാപിക്കുന്നത് പോലെ നമ്മുടെ മാതൃഭാഷയുടെ മഹത്വവും കീർത്തിയും ലോകരാജ്യങ്ങളിൽ പോലും എത്തിയിരിക്കുന്നു എന്നാണ്. ലോകമാകെ വ്യാപിച്ചു നിൽക്കുന്നു എന്ന് കവി സൂചിപ്പിക്കുന്നു. അതിന് മനോഹരമായ ഒരു കൽപ്പനയും നൽകിയിട്ടുണ്ട്. കസ്തൂരിയുടെ സുഗന്ധം അന്തരീക്ഷത്തിൽ പരക്കുന്നത് പോലെയാണ് നമ്മുടെ മാതൃഭാഷയുടെ കീർത്തി ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നത്. ചിത്രവർണോജ്വലെ നിൻ പുഷ്പവാടിയിൽ എത്ര വസന്തങ്ങൾ വന്നതില്ല, ഹൃത്തിലൊതുങ്ങാത്തൊരാവേശമാർന്നുകൊണ്ട് എത്ര കുയിലുകൾ കൂകിയില്ല.
മനോഹരമായ ബിംബകൽപ്പനകളാണ് നമ്മൾ തൊട്ടടുത്ത വരികളിൽ കാണുന്നത്. ചിത്രവർണോജ്വലേ നിൻ പുഷ്പവാടിയിൽ എത്ര വസന്തങ്ങൾ വന്നതില്ല. ഇവിടെ മലയാള ഭാഷയെ മനോഹരമായൊരു പുഷ്പവാടിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നുണ്ട്. മലയാള ഭാഷയുടെ ആ പ്രൗഢമായ കാവ്യ ചരിത്രമാണ് ഇവിടെ ഉൾക്കൊള്ളിക്കാൻ കവി ശ്രമിക്കുന്നത് മനോഹരമായ ബിംബകൽപ്പനയിലൂടെ. ചിത്രവർണോജ്വലേ നിന്റെ പുഷ്പവാടിയിൽ, പൂന്തോട്ടത്തിൽ എത്ര വസന്തങ്ങളാണ് വന്നിരിക്കുന്നത്. ഇവിടെ വസന്തങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാള ഭാഷയുടെ ചരിത്രത്തെ സമ്പന്നമാക്കിയ പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങളെയാണ്. പല പ്രസ്ഥാനങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോവൽ, കഥ, കവിത, തുള്ളൽ, ആട്ടക്കഥകൾ, ഗദ്യത്തിലുള്ള നോവൽ, വിമർശനം, അങ്ങനെയുള്ള എത്ര പ്രസ്ഥാനങ്ങളാണ് മലയാള ഭാഷയുടെ വളർച്ചയിൽ പങ്കാളിയായിരിക്കുന്നത്. ആ പ്രസ്ഥാനങ്ങളുടെ വരവിനെയാണ് ഇവിടെ വസന്തങ്ങൾ എന്ന് കവി സൂചിപ്പിക്കുന്നത്. ഹൃത്തിലൊതുങ്ങാത്തൊരാവേശമാർന്നുകൊണ്ട് എത്ര കുയിലുകൾ കൂകിയില്ല. മറ്റൊരു മനോഹരമായ കൽപ്പനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ കാവ്യപ്രസ്ഥാനങ്ങൾ നമ്മുടെ മലയാള ഭാഷയെ സമ്പന്നമാക്കി. ആ കാവ്യപ്രസ്ഥാനങ്ങളെയാണ് ഇവിടെ വസന്തങ്ങൾ എന്ന് പറയുന്നത്. അവിടെ മാത്രം ഒതുങ്ങുന്നില്ല, ഈ പ്രസ്ഥാനങ്ങളിലൂടെയെല്ലാം കാവ്യാമൃതധാര ചൊരിഞ്ഞ നിരവധി മഹത്തുക്കളായ സാഹിത്യകാരന്മാരുണ്ട്. അവരെയാണ് കവികോകിലങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്. കുയിലുകൾ കൂകിയില്ല, അതെ, നമ്മുടെ മൺമറഞ്ഞു പോയ പൂർവ്വസൂരികളായ മഹത്തുക്കളായ ആ സാഹിത്യകാരന്മാരെയാണ് ഇവിടെ കുയിലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയാള ഭാഷയെ സമ്പന്നമാക്കിയ കാവ്യപ്രസ്ഥാനങ്ങളിലൂടെ ഓരോ എഴുത്തുകാരുടെയും ഹൃദയത്തിലൂറിയ കാവ്യാമൃതധാരയിലൂടെ അവർ പാടി, കുയിലുകളെ പോലെ പാടി നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. മട്ടോലും പൂക്കളെ ചുറ്റിപ്പറന്നെത്ര മത്തഭൃംഗങ്ങൾ മുരണ്ടതില്ല. മത്തഭൃംഗങ്ങൾ, ഭൃംഗം വണ്ട്, മത്തഭൃംഗം തേൻ കുടിച്ച് ഉന്മത്തരായ വണ്ടുകൾ എന്നാണ് മത്തഭൃംഗം എന്നതിൻ്റെ അർത്ഥം. ഇവിടെ മത്തഭൃംഗങ്ങളായി സങ്കല്പിക്കുന്നത് ആസ്വാദകരെയാണ്. ഇങ്ങനെ മലയാള ഭാഷയെ, ആ കാവ്യ പാരമ്പര്യത്തെ മനോഹരമായ പൂന്തോട്ടമായി കൽപ്പിച്ചിരിക്കുന്നു. ആ പൂന്തോട്ടത്തിൽ വന്നു പോകുന്ന വസന്തങ്ങൾ കാവ്യത്തെ സമ്പന്നമാക്കിയ പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ച സാഹിത്യ സംഭാവനകൾ നൽകിയ മഹാന്മാരായ സാഹിത്യകാരന്മാരെ കുയിലുകളോട് താരതമ്യം ചെയ്യുന്നു. ഇങ്ങനെ അവർ നൽകിയ തേനൂറുന്ന കാവ്യപാരമ്പര്യത്തിൽ ആ തേനാകുന്ന കാവ്യത്തെ കുടിച്ച് ഉന്മത്തരായ വണ്ടുകളാണ് നമ്മൾ കാവ്യാസ്വാദകർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ സഹൃദയരെ മത്തഭൃംഗങ്ങളോട്, തേൻ കുടിച്ച് ഉന്മത്തരായ ഭൃംഗങ്ങളോട്, വണ്ടുകളോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ തേൻ തൂവി നിൽക്കുന്ന കാവ്യപ്രസ്ഥാനങ്ങളെ ചുറ്റിപ്പറ്റി ആസ്വാദകരാകുന്ന അല്ലെങ്കിൽ സഹൃദയരാകുന്ന മത്തഭൃംഗങ്ങൾ മുരണ്ടു നടക്കുന്നു എന്നാണ്. അമ്മധൂമാസ വിഭൂതികളൊക്കെയും രമ്യത ചേർത്തതിൽ എത്ര നിന്നിൽ. ഈ അലങ്കാരങ്ങളെല്ലാം തന്നെ നിന്നെ എത്രമാത്രം മനോഹരിയാക്കുന്നു എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ മഹത്തായ കാവ്യ പാരമ്പര്യത്തിൽ കാലാകാലങ്ങളിൽ വന്നു ചേർന്ന നൂതനമായ പ്രസ്ഥാനങ്ങളും ആ പ്രസ്ഥാനങ്ങളിലൂടെ നമുക്ക് ലഭിച്ച അനശ്വരരായ എഴുത്തുകാരും അവരുടെ അനശ്വരമായ കൃതികളും കൊണ്ട് സമ്പന്നമായിരിക്കുകയാണ്. വളർച്ചയുടെ വഴിയിലൂടെ നീങ്ങിയ നമ്മുടെ മലയാള ഭാഷയ്ക്ക് അവയെല്ലാം തന്നെ അലങ്കാരങ്ങളാണ്. ആ അലങ്കാരങ്ങൾ കൊണ്ട് നീ എത്രമാത്രം സുന്ദരിയായിരിക്കുന്നു, എത്രമാത്രം മനോഹരിയായിരിക്കുന്നു എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. ആവർത്തിച്ചിടട്ടെ പിന്നെയും പിന്നെയും ആയിരം വട്ടമി ശ്രീവികാസം. എത്ര പാടിയാലും നിന്റെ ആ ഐശ്വര്യം തുളുമ്പുന്ന വളർച്ച, ആരെയും മയക്കുന്ന തരത്തിലുള്ള പ്രൗഢമായ മുന്നേറ്റം എത്ര പാടിയാലും മതിയാവില്ല. പിന്നെയും പിന്നെയും ആയിരം വട്ടം പാടണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ മലയാള ഭാഷയോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ മലയാള ഭാഷ നമുക്ക് നൽകുന്ന സാധ്യതകളെക്കുറിച്ചുകൂടി കവി പറയുന്നുണ്ട്.
മലയാള സാഹിത്യകാരന്മാർ, തലയെടുപ്പുള്ള സാഹിത്യകാരന്മാർ അവരുടെ ഉള്ളിലുള്ള വികാരപ്രപഞ്ചത്തെ പുറത്തേക്ക് ഒഴുക്കിയത് മാതൃഭാഷയിലൂടെയാണ്. മാതൃഭാഷയ്ക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം നൽകാൻ സാധിക്കൂ എന്നാണ്. കാണുന്നു കല്യാണ നിക്ഷേപം എന്ന പോൽ കാമസുരഭിപോൽ നിന്നെ ഞങ്ങൾ. ഇങ്ങനെ മലയാള ഭാഷയെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന കാമസുരഭിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാമധേനുവാണ് മാതൃഭാഷ എന്ന് പറയുന്നതിലൂടെ സാഹിത്യപരമായ അഭിവാഞ്ചകളും ഒരു ആസ്വാദകൻ്റെ അഭിലാഷങ്ങളും ഒരുപോലെ സഫലീകരിച്ചു തരുന്ന ഒന്നാണ് മാതൃഭാഷ എന്നാണ് പറയുന്നത്. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആ സർഗാത്മകതയെ സ്വതന്ത്രമായി പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ മാതൃഭാഷയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ സ്വതസിദ്ധമായ നൈസർഗികമായ ഒരു പ്രവാഹം ഉണ്ടാകണമെങ്കിൽ മാതൃഭാഷയിലൂടെ മാത്രമേ അത് സാധിക്കൂ എന്നും, അതുപോലെ തന്നെ സഹൃദയൻ്റെ അനുവാചകരുടെ എല്ലാം അഭിലാഷങ്ങളെ പൂർത്തീകരിക്കുന്നതും മാതൃഭാഷയിൽ എഴുതപ്പെടുന്ന കൃതികളിലൂടെയാണ് എന്ന് പറയുന്നു. ഇങ്ങനെ എഴുത്തുകാരനെയും ആസ്വാദകനെയും സഹൃദയനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെയെല്ലാം സഫലീകരിച്ചു കൊടുക്കുന്ന കാമസുരഭിയാണ് മാതൃഭാഷ എന്ന സങ്കല്പം എത്ര ഉയർന്നതാണ് എന്ന് നോക്കുക. നിന്നെ ഭജിക്കുന്ന ഭാവനധന്യമാം, നിന്നെ പുകഴ്ത്തുന്ന നാവുവന്ദ്യം എന്നാണ് പറയുന്നത്. നിന്നെ ഭജിക്കുന്ന ഭാവന, അതായത് മാതൃഭാഷയിൽ ഭാവനയെ, അല്ലെങ്കിൽ ആ ഭാവനയുടെ ലോകത്തെ തൻ്റെ കൃതികളിലേക്ക് ആവാഹിക്കുന്ന മഹത്തുക്കൾ ഏറെ ധന്യരാണ് എന്നാണ്. നിന്നെ പുകഴ്ത്തുന്ന നാവ്, അതായത് മാതൃഭാഷയിൽ എഴുതപ്പെടുകയും മാതൃഭാഷയിൽ വിനിമയം ചെയ്യുകയും മാതൃഭാഷയിൽ ആശയങ്ങൾ കൈമാറുകയും ചെയ്യുന്നത് എത്രയോ വന്ദ്യമാണ്, വന്ദിക്കത്തക്കതാണ് എന്ന് പറയുന്നു. ഇങ്ങനെ മാതൃഭാഷയിലൂടെയുള്ള ആശയവിനിമയത്തിന്, മാതൃഭാഷയിലൂടെയുള്ള സംവേദനത്തിന് പ്രാധാന്യം നൽകേണ്ടതിൻ്റെ ആവശ്യകത കൂടി ബോധ്യപ്പെടുത്തുകയാണ് കവി. ഇന്ന് മാതൃഭാഷയുടെ സ്ഥാനം എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്യഭാഷകളുടെ സ്വാധീനം ഇന്ന് ഏറെയാണെങ്കിൽ പോലും മാതൃഭാഷയ്ക്ക് അതിൻ്റേതായ സ്ഥാനം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ന് പൊതുവിലൊരു ശ്രമം നടക്കുന്നതായി കാണാം. സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലുമൊക്കെ മാതൃഭാഷയെ സംരക്ഷിക്കാനും അതിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായ പ്രവൃത്തികളുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ മറ്റുള്ള ഭാഷകൾക്കിടയിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന മാതൃഭാഷയെ മലയാളികൾ അല്ലെങ്കിൽ മറ്റാരാണ് സംരക്ഷിക്കുക? ആ ഒരു ചിന്ത കൂടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. ഭാഷയെ ഭജിക്കുന്ന ഭാവന എന്ന പ്രയോഗവും ശ്രദ്ധേയമാണ്. ഒരു ഭക്തൻ്റെ ശുദ്ധവും ആത്മാർത്ഥവും ഏകാഗ്രവുമായ ധ്യാനം പോലെ തന്നെയാണ് ഭാഷയുടെ ഭാവനാലോകം തിരഞ്ഞു ചെല്ലുന്ന ഒരു എഴുത്തുകാരൻ്റെ ധ്യാന മുഹൂർത്തം, അതായത് രചനാ മുഹൂർത്തം. അങ്ങനെ മാതൃഭാഷയിലൂടെ തൻ്റെ സർഗശേഷിയെ ധ്യാനിച്ച് ആവാഹിക്കുമ്പോഴാണ് നമുക്ക് മഹത്തായ സൃഷ്ടികൾ ഉണ്ടാകുന്നത്. ആ ഒരു കാര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഭജിക്കുന്ന ഭാവന ധന്യമാണെന്നും നിന്നെ പുകഴ്ത്തുന്ന നാവ് വന്ധ്യമാണെന്നും കവി സൂചിപ്പിക്കുന്നത്. കേരള തൂമൊഴി എന്നു കേട്ടാൽ മതി, കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം, ഓജസ്സിൻ കാതലെ നിന്നെ ഓർക്കുമ്പോഴേ ഓരോ ഹൃദയവും ഓടിയോടം. ഭാഷയെ പ്രണയിക്കുന്നവരുടെ അർച്ചനാഗീതമാണ് ഈ നാലു വരികൾ എന്നു തന്നെ പറയാം. മധുര മനോഹരമായ ആ മലയാള മൊഴി പുളകങ്ങളുടെ കൊയ്ത്തുകാലമാണ് സൃഷ്ടിക്കുന്നത്. ഓജസ്സിൻ കാതലെ നിന്നെ ഓർക്കുമ്പോൾ തന്നെ ഓരോ മലയാളിയുടെയും ഹൃത്തടം ഓടിവള്ള പോലെ ആ തെളിനീരിൽ തുള്ളിക്കളിക്കുന്നു എന്നാണ്. വള്ളം, ഓടിവള്ളം എന്നാൽ വഞ്ചി എന്നാണ്. തെളിനീരിൽ ഒഴുകുന്ന വള്ളം പോലെ ആഹ്ലാദം കൊണ്ട് ഓരോ മലയാളിയുടെ ഉള്ളവും തുള്ളിക്കളിക്കുന്നു നിന്നെ ഓർക്കുമ്പോൾ തന്നെ എന്ന് പറയുകയാണ്. വള്ളത്തോളിൻ്റെ അതിപ്രശസ്തമായ ദേശസ്നേഹം തുളുമ്പുന്ന വരികളുണ്ട്. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തുടിക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. വള്ളത്തോൾ കവിതയിലെ ദേശസ്നേഹത്തിൻ്റെ ആ അലയൊലികൾ ഇവിടെ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ ഭാഷാസ്നേഹത്തിൻ്റെ മാറ്റുലിയായിത്തീരുന്നത് കാണാം.
കാണിക്ക വെച്ചിടാം സർവവും ശോഭനെ മാണിക്ക വീണ നീ മീട്ടിയാലും അല്ലേ ആ മഹത്തായ സമ്പന്നതയ്ക്ക് മുന്നിൽ ആ ഐശ്വര്യത്തിന് മുന്നിൽ ആ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മുന്നിൽ സർവവും കാണിക്ക വയ്ക്കാം അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് നമ്മുടെ സർവസ്വവും കാണിക്ക വയ്ക്കേണ്ടതാണ് എന്നാണ് കവി പറയുന്നത് സർവവും കാണിക്ക വയ്ക്കാം ശോഭനെ ശോഭിക്കുന്നവൾ മാണിക്യ വീണ നീ മീട്ടിയാലും എന്നാണ് അങ്ങനെ മലയാള ഭാഷയെ മാണിക്യ വീണയായി സങ്കല്പിക്കുന്നിടത്താണ് ഈ കവിത പൂർണ്ണമാകുന്നത് മാണിക്യം എന്നാൽ നവരത്നങ്ങളിൽ ഏറെ തിളക്കമുള്ളതും അതുപോലെ ഏറെ വിലപിടിപ്പുമുള്ളതാണ് വീണ എന്നത് സ്വരത്തെ ജനിപ്പിക്കുന്നതും അവയെ വ്യാപിപ്പിക്കുന്നതുമാണ് ഇങ്ങനെ മാണിക്യ വീണ എന്ന പ്രയോഗം മലയാള ഭാഷയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഏറെ ഉചിതമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം വിലപിടിപ്പുള്ളതും തിളക്കമുള്ളതും സ്വരത്തെ ജനിപ്പിക്കുന്നതും അതിനെ വ്യാപിപ്പിക്കുന്നതുമായ മാണിക്യ വീണ പോലെ മലയാള ഭാഷയിൽ നിന്ന് ഉതിരുന്ന സ്വരവീചികൾ വിലയേറിയതും അമൂല്യവും വളർച്ചയുടെ ഘട്ടത്തിലൂടെ നീങ്ങുന്നവയുമാണ് എന്ന സൂചനയാണ് മാണിക്യ വീണ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് മാണിക്യ വീണ എന്ന ശീർഷകത്തിൽ മലയാള ഭാഷയുടെ സൗന്ദര്യവും ശക്തിയും മഹത്വവും അതിൻ്റെ സമ്പന്നമായ പാരമ്പര്യവും തന്നെയാണ് നിഴലിക്കുന്നത് മാതൃഭാഷയെ പുകഴ്ത്തുകയും താലോലിക്കുകയും ചെയ്യുന്ന ഈ കാവ്യം മാതൃഭാഷയെ പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി ബോധ്യപ്പെടുത്തുന്നുണ്ട് മാതൃഭാഷയുടെ കഴുത്തു ഞെരിക്കുന്ന കടന്നാക്രമണങ്ങൾക്ക് മുന്നിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ കവിത വായിക്കുന്നത് അതിനാൽ ഈ കാവ്യം മാണിക്യ വീണ എന്ന കാവ്യം മലയാള ഭാഷയുടെ ശക്തി സൗന്ദര്യങ്ങളെ പ്രകീർത്തിക്കുന്നു എന്ന് മാത്രമല്ല മലയാളികൾ എത്രമാത്രം അവൻ്റെ ഭാഷയെ നെഞ്ചേറ്റണമെന്നും ആ ഭാഷയെ പരിപാലിക്കണമെന്നുമുള്ളതിൻ്റെ ആഹ്വാനം കൂടിയാണ് ഈ കവിതയിൽ നമ്മൾ കാണുന്നത് ഇത്രയുമാണ് മാണിക്യ വീണ എന്ന കവിതയുടെ ആശയം എല്ലാവർക്കും കവിതയിലെ ആശയം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതോടൊപ്പം തന്നെ ഈണം ഉൾക്കൊണ്ട് കവിത എല്ലാവരും ചൊല്ലി ആസ്വദിക്കുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം